എല്ലാവർക്കും വായനാ ദിന ക്യൂസ് പാർട്ട് 4 ലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാൻ മറക്കരുത്. ഏകദേശം 65 ഓളം ചോദ്യങ്ങളുടെ PDF ഫയൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. കൂട്ടുകാർക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിൽ കടക്കാം. ചോദ്യം: ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം: ഗ്രീക്ക് സാഹിത്യം. ചോദ്യം: നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം: രവീന്ദ്രനാഥ ടാഗോർ. 1913ലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ചോദ്യം: ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരം? ഉത്തരം: ജ്ഞാനപീഠം. ചോദ്യം: ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി? ഉത്തരം: ശാന്തി പ്രസാദ് ജെയിൻ. ചോദ്യം: സരസ്വതി സമ്മാനം ആദ്യം നേടിയ മലയാളി ആര്? ഉത്തരം: ബാലാമണിയമ്മ. ചോദ്യം: മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരം? ഉത്തരം: വള്ളത്തോൾ പുരസ്കാരം. ചോദ്യം: സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: കുമാരനാശാൻ. ചോദ്യം: ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ ഏതാണ്? ഉത്തരം: അഗ്നിസാക്ഷി. ചോദ്യം: ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന രചന ആരുടെ? ഉത്തരം: അരുണ്ധതി റോയ്. ചോദ്യം: കേരള മോപ്പസാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: തകഴി ശിവശങ്കരപിള്ള. ഇനിയുള്ള 10 ചോദ്യങ്ങൾ ഞങ്ങളുടെ പാർട്ട് 3 വീഡിയോയിലേതാണ്. കൂട്ടുകാർക്ക് അതും കാണാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം: ആദ്യ മലയാള പുസ്തകം? ഉത്തരം: സംക്ഷേപ വേദാർത്ഥം. ചോദ്യം: ആദ്യ മലയാള ഖണ്ഡകാവ്യം? ഉത്തരം: വീണപ്പൂവ്. ചോദ്യം: കേരളത്തിലെ ആദ്യ അച്ചടിശാല? ഉത്തരം: CMS പ്രസ്, കോട്ടയം. ചോദ്യം: ആദ്യമായി മലയാള ലിപി അച്ചടിച്ചത് ഏത് പുസ്തകത്തിലാണ്? ഉത്തരം: ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം: കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാല? ഉത്തരം: തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ഓൺലൈൻ ക്വിസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ചോദ്യം: മലയാളത്തിലെ ആദ്യ ലക്ഷണയുക്തമായ നോവൽ? ഉത്തരം: ഇന്ദുലേഖ. ചോദ്യം: ആദ്യ വയലാർ അവാർഡ് ജേതാവ്? ഉത്തരം: ലളിതാംബിക അന്തർജനം. ചോദ്യം: മലയാളത്തിലെ ആദ്യ മഹാകാവ്യം? ഉത്തരം: കൃഷ്ണഗാഥ. ചോദ്യം: കൊഴിഞ്ഞിലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം: പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം: കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം: വിടി ഭട്ടതിരിപ്പാട്. കൂട്ടുകാരെല്ലാവരും താഴെ കൊടുത്തിരിക്കുന്ന ഓൺലൈൻ ക്വിസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ക്വിസിൽ പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ടതാണ്. നമ്മുടെ വായനാ ദിന ക്യൂസ് പാർട്ട് 2-ൽ നമ്മൾ ഓൺലൈൻ ക്വിസിൽ പങ്കെടുക്കുന്നതിൻ്റെ രീതി കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് പാർട്ട് 2-ൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.